ടു ൂട്ടിഫുൾ എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു ഇത് ഞാൻ ചെയ്യാൻ പോകുന്നത് സണ്ണി ലിയോൺ ഇൻസ്പയർഡ് മേക്കപ്പാണ് അപ്പൊ ഞാനിന്നാണ് ടിക്ടോക്ക് ചെയ്ത എനിക്ക് കുറെ റിക്വസ്റ്റ് ഉണ്ടായിരുന്നു സണ്ണി ലിയോണ്ടെ ഇൻസ്പയർഡ് മേക്കപ്പ് പിന്നെ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന ഡിസ്ക്ലെയിമർ പോലെ ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല ബട്ട് എന്റെ മറ്റുള്ള ഇൻസ്പയർഡ് മേക്കപ്പ് ട്യൂട്ടോറിയൽസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ സ്ഥിരം പറഞ്ഞ ഡിസ്ക്ലേമർ സ്ഥിരം കാണുന്നവർക്ക് എന്തായാലും മനസ്സിലാവും എന്തായാലും വീഡിയോയിലേക്ക് കടക്കാം പിന്നെ ഞാൻ ഞാനെന്നുണ്ടല്ലോ ആ സണ്ണി ലിയോന്റെ ഒരു മൂഡൊക്കെ കിട്ടാനായിട്ട് ഞാൻ നമ്മുടെ സണ്ണി ചേച്ചിയുടെ സ്പ്രേ തന്നെ യൂസ് ചെയ്തിട്ടുണ്ട് ഇത് ആക്ച്വലി മെൻ ആണ് സണ്ണി മൂഡ് എന്ന് വെച്ചാൽ എന്നെ ആ മൂടല്ല ഇത് സണ്ണി ലിയോന്റെ ലസ്റ്റ് എന്നുള്ള സ്പ്രേ ആണ് കേട്ടോ അതൊക്കെയാണ് ഞാനിത് അടിച്ചിരിക്കുന്നത് എന്തായാലും നമ്മുടെ സണ്ണി ചേച്ചി ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്കല്ലേ അപ്പോൾ അതിന് ശേഷിയുടെ പ്രോഡക്ട്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു വീഡിയോ കണ്ടാക്കേണ്ടത് നിങ്ങളെല്ലാരും അതായിട്ട് കാണിച്ചു എൻ്റെ ഒരു പേര് റിൻസി ഞാനൊരു ബ്യൂട്ടി ബ്ലോഗർ ആണ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ എന്റെ ലൈഫിൽ നിങ്ങളുടെ റൈറ്റ് റെഡ് കളർ സബ്സ്ക്രൈബർ ഉണ്ടാവുമായിരുന്നു ക്ലിക്ക് ചെയ്യണം പിന്നെ അതിനോടൊപ്പം തന്നെ ഒരു നോട്ടിഫിക്കേഷൻ അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യണം അപ്പൊ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോ നിങ്ങൾക്ക് മെസ്സായിട്ട് കാണാൻ പറ്റും ഇനി നമുക്ക് വീഡിയോ കാണാം ഞാനിവിടെ മോയിസ്ചറൈസറിന് യൂസ് ചെയ്യുന്നത് ന്യൂട്രി ന്യൂട്രീഡേമിൻ്റെ വിറ്റമിൻ ഇ മോയിസ്ചറൈസിങ് ലോഷനാണ് ഇതിൻ്റെ യു എസ് പി എന്താന്ന് വെച്ചാൽ പൊതുവേ നമ്മുടെ വിറ്റമിൻ ഇ എഫ്ഡേറ്റ് ആണ് എല്ലാത്തിലും ഉണ്ടാവുക ഇതിലുള്ളത് വിറ്റമിൻ ഇ ഫോസ്ഫേറ്റ് ആണ് ഇത് നമ്മുടെ സ്കിന്നിന് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ് നമ്മുടെ സ്കിന്നിൻ്റെ ഇതും വെറും ഒരു മോയിച്ചറൈസർ അല്ല ഇത് നമ്മുടെ മാസ്ക്സിനൊക്കെ ഹെൽപ്ഫുൾ ആക്കുന്ന ഒരു മോസ്ചറൈസർ ആണ് പിന്നെ ഒരു കാര്യം ഇത് നോർമൽ ടു ഡ്രൈ സ്കിൻ ആണ് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുക നമ്മുടെ ഓയിലി സ്കിൻകാർക്ക് ഇത്തിരി ഒരു എണ്ണമയം പോലെ ഫേസിലുണ്ടാവും കേട്ടോ നല്ല ഡീപ്ലി ഹൈഡ്രേറ്റിംഗ് മോയ്സ്ചറൈസറാണ് നല്ല ജെൻറ്റലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്ന പ്രൈമർ അപ്പോൾ എൻ്റെ മുഖത്ത് കുറച്ച് ഒക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മറക്കാൻ പോവാണ് നമ്മുടെ സണ്ണി സണ്ണിച്ചേച്ചിക്ക് കണ്ടില്ലേ ഭയങ്കര ഫ്ലോലെസ് ആയിട്ടുള്ളൊരു സ്കിന്നാണ് ഐ മീൻ യാ ബട്ട് എൻ്റെ അന്ന് അത്രയ്ക്ക് ഫ്ലോലെസ് ഒന്നുമില്ല അപ്പോൾ നമ്മൾ ആ കുണ്ടും കുഴിയൊക്കെ ഒന്ന് നിറയ്ക്കാൻ പോവുകയാണ് കേട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എസ് ക്യൂവിൻ്റെ പ്രൈമറാണിത് നല്ലൊരു ജെൽ ബേസ്ഡ് മാറ്റ് ഫിനിഷുള്ള പ്രൈമറാണ് നമ്മുടെ സ്കിന്നിന് ഒരു ഫൗണ്ടേഷനൊക്കെ ഈസിലി ഗ്ലൈഡ് ഓൺ ആവാൻ നന്നായി സ്മൂതൻ ചെയ്യും ഒരു പ്രൈമർ അപ്പോൾ ഞാൻ ഫുൾ ഫേസിലാണ് അപ്ലൈ ചെയ്യുന്നത് പിന്നെ പോഴ്സുള്ള ഭാഗത്ത് ഞാൻ പോഴ്സൊക്കെ ഫില്ല് ചെയ്തിട്ടോ പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇത് പർപ്പിളിൻ്റെ കോൺട്രോ പാലറ്റ് ആണ് ഇത് കളർ കരക് ഇതിൽ കളർ കറക്റ്റിംഗ് ഉണ്ട് കോൺട്രോറിങ് ഷെയ്ഡ് ഉണ്ട് ഹൈലൈറ്റിംഗ് ഷെയ്ഡും ഉണ്ട് സോ ഞാൻ എൻ്റെ പിഗ്മെൻറ്റേഷൻ ഉള്ള ഏരിയാസിൽ മാത്രം ഓറഞ്ച് കളർ യൂസ് ചെയ്യാണ് അപ്പോൾ ഈ ഡാർക്ക് സർക്കിൾസ് ഉള്ള ഭാഗത്തും പിഗ്മെൻറ്റേഷൻ ഉള്ള ഭാഗത്തും മാത്രമാണ് ഈ ഒരു പർട്ടിക്കുലർ ഷെയ്ഡ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ പിന്നെ ഏറ്റവും നല്ലത് ഇത് നമ്മുടെ ഫിംഗർ ടിപ്സിൽ അപ്ലൈ ചെയ്യുന്നതാണ് അപ്പോൾ കറക്റ്റായിട്ട് നന്നായി നമുക്ക് അത്യാവശ്യത്തിന് പ്രോഡക്റ്റ് എടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യാൻ അതാണ് ഹെൽപ്ഫുൾ പിന്നെ ബാക്കിയുള്ള ഫേസിലുള്ള ആർട്ട് വർക്ക് അതായത് കുത്തും കോമകളൊക്കെ കവർ ചെയ്യാനായിട്ട് മറ്റുള്ള കളേഴ്സ് യൂസ് ചെയ്തിട്ട് ഞാൻ കളർ കവർ ചെയ്യുകയാണ് കേട്ടോ ബാലൻസ് ചെയ്യാനായിട്ട് പിന്നെ ഞാനിവിടെ ആദ്യം തന്നെ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് മേബിലിൻ്റെ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ആണ് സോ ഞാൻ ആ കണ്ണിൻ്റെ ഭാഗത്ത് മാത്രമാണ് അപ്ലൈ ചെയ്യുന്നത് ലൈക്ക് ഒരു കൺസീലർ പോലെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നത് കാരണം ഇത് നല്ല കവറേജ് ഉണ്ട് സോ ഫുൾ ഫേസ് ഞാൻ ഇപ്പോൾ അപ്ലൈ ചെയ്യുന്നില്ല നമ്മുടെ ഐഷാഡോന് വേണ്ടി ഒരു ബേസ് മാത്രമാക്കിയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത് ഇതൊരു യെല്ലോ ടോൺ ആണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ഒരു കുറൽ ഓറഞ്ചി കുറലല്ല ഒരു വാം ഷെയ്ഡ് എടുത്തിട്ടാണ് ഞാൻ നമ്മുടെ ആ ഭാഗത്തിന് എന്താ പറയുക ആ കണ്ടില്ലേ ആ ഭാഗത്ത് അപ്ലൈ ചെയ്യുകയാണ് പിന്നെ ഞാനൊരു ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് ക്രീസിൽ നന്നായി അപ്ലൈ ചെയ്യാണ് പിന്നെ ആ സെയിം ബ്രൗൺ ഐ ഷാഡോ ഫുൾ ലിഡിലും അപ്ലൈ ചെയ്യും പിന്നെ കുറച്ച് ബ്ലാക്ക് ഐ ഷാഡോ എടുത്തിട്ട് ഔട്ടർ കോർണേഴ്സിൽ ആ ഒരു ഡെപ്ത്ത് വരുത്താനായിട്ട് അപ്ലൈ ചെയ്യും പിന്നെ ആ ബ്രൗൺ ആൻഡ് ബ്ലാക്ക് രണ്ടും മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ലോവർ ലൈനിൽ അപ്ലൈ ചെയ്തത് പിന്നെ ഈ ഒരു ഗോൾഡൻ ബ്രോൺസി ഷെയ്ഡ് എടുത്തിട്ട് നമ്മുടെ ഐ ലൈനർ അപ്ലൈ ചെയ്യുന്ന ഭാഗത്ത് ഇത് കുറേശ്ശേ അപ്ലൈ ചെയ്യും ഫുൾ ആയിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല കാരണം എന്തായാലും നമ്മൾ പിന്നീട് ഒരു ഐലൈനർ എടുത്തിട്ട് വർക്ക് എന്താ പറയുക വരയ്ക്കാൻ പോകുന്നുണ്ട് സോ ബേസിക്കലി നമ്മൾ നമ്മളെന്താ പറയുക നമ്മളിങ്ങനെ വരച്ച് കളിക്കില്ലേ എനിക്ക് ചെറുപ്പം മുതലേ ഡ്രോയിങ്സ് പെയിൻറ്റിങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആ സെയിംസ് ആ കാര്യങ്ങൾ തന്നെ നമ്മൾ മുഖത്ത് ചെയ്യുന്നത് മാത്രം പിന്നെ ഞാൻ ഒരു ഗോൾഡൻ ഗ്ലിറ്ററി ഷെയ്ഡ് ഐ ഷാഡോ ഇതൊരു ലിക്വിഡ് ഐ ഷാഡോ ആണ് കേട്ടോ കലബാറിൻ്റെ എടുത്തിട്ട് എനിക്ക് ആ ഷിമ്മറിങ് പോരാൻ തോന്നി അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഷിമ്മേഴ്സ് അപ്ലൈ ചെയ്തതാണ് ഐ ലൈനർ ഞാൻ യൂസ് ചെയ്ത് പേർപ്പിളിൻ്റെ ഹൈടെക് ഐ ലൈനർ ആൻഡ് വാട്ടർ ലൈൻ കാജൽ ആയിട്ട് ഞാൻ യൂസ് ചെയ്ത് പേർപ്പിളിനെ തന്നെ സ്മോക്കി ഡോക്കി ഐ പെൻസിലാണ് കേട്ടോ പിന്നെ ഞാൻ ഔട്ടർ കോണേഴ്സിൽ കുറച്ച് ഒരു ബ്രൗൺ ഡീപ്പ് ബ്രൗൺ എടുത്തിട്ട് നന്നായി ബ്ലെൻഡ് ചെയ്യാണ് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എൻ്റെ സെക്കൻഡ് ഫേവററ്റ് മസ്കാര മൂടാ മസ്കാര ഇതിപ്പോൾ ഓൺലൈൻ കിട്ടുന്നില്ല എന്ന് ഞാൻ കേട്ടു ബട്ട് ഞാനിത് സ്റ്റോക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല മസ്കാരയാണ് നമ്മുടെ കണ്ണിനെ ഭയങ്കര ഐ മീൻ ലാഷസിനെ ഭയങ്കരമായിട്ട് വോല്യൂംനെസ് ആക്കും ലൈക്ക് ഫോൾസ് ലാഷസിൻ്റെ ഒരു ആവശ്യമില്ല പക്ഷെ അത് കഴുകി കളയാനാണ് പാടെൻ്റെ പൊന്നോ കുറേ എന്താ പറയുക കുറേ ഓയിലും ഓയിൽ ബേസ്ഡ് റിമൂവർ ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കളയാറ് പിന്നെ ഞാൻ ബ്രോബോൺസ് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ കൺസീലർ എടുത്തിട്ട് ആ ബ്രോ ബോൺസിൻ്റെ ഏരിയയിൽ ഞാൻ അപ്ലൈ ചെയ്യാണ് കേട്ടോ ആ ഭാഗം ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ഹൈലൈറ്റർ പാലറ്റ് യൂസ് ചെയ്യുന്നത് ഇത് മേക്കപ്പ് റെവല്യൂഷൻ്റെ ഹൈലൈറ്റർ പാലറ്റ് ആണ് ഇതാണ് കണ്ണിൻ്റെ ഫിനിഷ്ഡ് ലുക്ക് അതിലൊരു ചെറുതായിട്ടൊരു സ്മോക്കി ഐ ലുക്കാണ് സണ്ണി ലിയോൺ ഇട്ടേക്കുന്നത് പിന്നെ ഞാനിവിടെ ഫുൾ ഫേസ് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആ സെയിം ഫൗണ്ടേഷൻ തന്നെയാണ് കേട്ടോ മേ ബ്ലീൻ സൂപ്പർ സ്റ്റേ ഫൗണ്ടേഷൻ ഒത്തിരി തിക് ഫൗണ്ടേഷനാണ് ചെറുതായിട്ടൊരു ഒരു കെക്കി ഫീൽ ഉണ്ടാവും ഇത് ലെയർ ഓൺ ചെയ്ത അപ്പോൾ ഞാൻ ഫുൾ ഫേസ് ആ സെയിം ഫൗണ്ടേഷൻ ആ നേരത്തെ ഞാൻ കണ്ണുമ്മ യൂസ് ചെയ്ത ഫൗണ്ടേഷൻ തന്നെയാണ് ഞാൻ ഫുൾ ഫേസിനും യൂസ് ചെയ്യുന്നത് പിന്നെ ഞാനിത് സെറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു സീബം കൺട്രോൾ ഇന്നസ്ട്രിയുടെ ഒരു മിനറൽ പൗഡറാണ് കേട്ടോ ഇത് നല്ലൊരു പൗഡറാണ് കേട്ടോ ഓയിലി ആണെങ്കിൽ അടിപൊളി പൗഡറാണ് പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് പെലാഡിയോൻ്റെ ബ്രോൺസറാണ് അതിൽ നല്ലൊരു ബ്രോൺസ്ഡ് ലുക്കാണ് വേറെ ഒന്നും കാണാനില്ല ഒരു ഒരു ബ്രോൺസി ഷെയ്ഡ് നമുക്ക് കാണാനുണ്ടാകും ഭാഗത്ത് അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്യുകയാണ് പിന്നെ ഞാൻ ആ സെയിം ബ്രൗൺ ഐ ഷാഡോ എടുത്തിട്ട് എൻ്റെ നോസ് ഒന്ന് കോൺട്രോ ചെയ്യാണ് ബിക്കോസ് എൻ്റെ നോസ് നോസൊന്നും അങ്ങനെ അത്ര തിന്നൊന്നുമല്ലോ പിന്നെ ഐബ്രോസ് നിങ്ങൾ ആ ഫോട്ടോയിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ തിൻ ഐബ്രോസാണ് സണ് ചേച്ചിക്കുള്ളത് അപ്പോൾ ഇതിൽ ഞാൻ എൻ്റെ കുറച്ച് തിക്കാണ് ബട്ട് ഞാൻ പൊതുവേ അത് തിക്കാക്കാറാണ് പതിവ് സോ ഞാൻ തിക്കാക്കാറുള്ള ഭാഗമൊന്നും തൊടാണ്ട് ആ ഒരു ചെറുതായിട്ടൊരു ലൈൻ ഒരു ആ ചെറു ആ തിൻ ഫോം ആവാൻ വേണ്ടിയിട്ട് ഞാൻ ആ നടുക്കിലത്തെ ഭാഗത്ത് മാത്രമാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരുപാട് തിക്കാക്കുന്നില്ല എന്നാലാണ് ആ ഒരു ഫിനിഷ്ഡ് ഐബ്രോയിലൊക്കെ കിട്ടുകയുള്ളു ആ ഏകദേശം ഞാൻ സെലക്ട് ചെയ്ത ഒരു ഐബ്രോ ലുക്ക് കെട്ടോ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഒരു ലിപ് ഗ്ലോസ് ആണ് നല്ല അടിപൊളി ഡസ്കി സ്കിൻ ടോൺസിന് അടിപൊളി ഷെയ്ഡാണ് കേട്ടോ ഇത് പിങ്ക് നോട്ട്സ് ഇഷ്ടമാണെങ്കിൽ ആക്ച്വലി എനിക്ക് ഈ മേക്കപ്പിന് ഈ ഒരു ലിപ് ലിപ്ഷെയ്ഡാണ് ബട്ട് അതിൽ നമ്മുടെ സണ്ണി ചേച്ചി യൂസ് ചെയ്തത് കുറച്ചും കൂടിയും ഒരു ഡീപ്പർ പിങ്ക് ആയ കാരണം ഞാൻ വീണ്ടും അതിൽ മേബിലീൻ്റെ വേറെ ഒരു ഗ്ലോസി ലിപ്സ്റ്റിക് എടുത്തിട്ട് കുറച്ചും കൂടി ഒരു ആക്കാൻ വേണ്ടി നോക്കുകയാണ് എന്നിട്ടും മാഡത്തിന് തൃപ്തി വന്നിട്ടില്ല അപ്പോൾ ഞാൻ വീണ്ടും വേറൊരു കളർ എടുത്തിട്ട് ട്രൈ ചെയ്യണം ബട്ട് എനിക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യുന്ന കളറിനേക്കാളും ഇത് ഞാൻ നേരത്തെ അപ്ലൈ ചെയ്തതാണ് കേട്ടോ ഇത് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലാക്മേയുടെ ഐ തിങ്ക് ലാക്മേ ഫോർ എവർ ലിക്വിഡ് മാറ്റ് ലിപ്സ്റ്റിക്കാണ് അതിൻ്റെ മേലെ ഞാൻ വേറൊരു പിങ്ക് ക്ലോത്ത്സ് എടുത്തിട്ട് ലെയർ ഓൺ ചെയ്യുമ്പോഴാണ് ആ ഫോട്ടോയിലുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഷെയഡ് ക്ലിയർ ആ കറക്റ്റ് ഷെയ്ഡ് കിട്ടിയത് കേട്ടോ ബട്ട് എനിക്ക് ഞാൻ ആദ്യം ഫസ്റ്റ് യൂസ് ചെയ്ത ഷെയ്ഡാണ് എനിക്ക് ഈ മേക്കപ്പ് ലുക്കിന് എനിക്കിഷ്ടമായത് ബട്ട് എനിവേ ആ നമ്മൾ എന്താ പറയുക ആ സെയിം ആർട്ട് വർക്ക് ആണല്ലോ നമ്മളിവിടെ ചെയ്യേണ്ടതാണ് അതാണല്ലോ നമ്മുടെ ആർട്ട് ഓഫ് മേക്കപ്പ് സോ ഞാൻ ആ സെയിം ഷെയ്ഡ് വരുത്താനായിട്ട് ഞാൻ വേറെ ലിപ്പ് ഓപ്ഷൻസ് ആണ് ട്രൈ ചെയ്തത് പിന്നെ ഞാനിവിടെ സ്പ്രേ ചെയ്യുന്നത് വെള്ളമാണ് കേട്ടോ ഇത് ആക്ച്വലി ഒരു ഫേസ് മിസ്റ്റിൻ്റെ ബോട്ടിലാണ് അത് കഴുകിയിട്ട് ഞാൻ അതിൽ വെള്ളം നിറച്ചേക്കാണ് ഇതിലൊരു വെറ്റ് ഹെയർ ലുക്കാണ് അത് കാരണം ഞാൻ മുടി സ്പ്രേ ചെയ്ത് നനച്ചിട്ട് ഒരു ഹെയർ സ്പ്രേ യൂസ് ചെയ്യുന്നത് അതിങ്ങനെ ഈ സെറ്റിംഗ് ഇങ്ങനെ ഹോൾഡ് ചെയ്യില്ലേ ലൈക്ക് ഇങ്ങനെ സ്റ്റിക്ക് പോലെ ആക്കുന്ന ഒരു ഹെയർ സ്പ്രേ സ്പ്രേയാണ് ഞാനിവിടെ യൂസ് ചെയ്തത് ആ ഒരു ഹെയർ ലുക്ക് കിട്ടാനായിട്ട് ഇത് ഇത്തിരി ഷൈൻ തരുന്ന ഒരു സ്പ്രേ ആണ് ഷൈൻ പ്ലസ് ഹോൾഡ് ഉള്ള ഒരു സ്പ്രേ ആണ് കേട്ടോ നല്ല സ്മെല്ലാണ് സോ ഇതാണ് എൻ്റെ ഫിനിഷ്ഡ് ലുക്ക് സോ ഐബ്രോ കണ്ടില്ലേ നമ്മൾ ഐബ്രോ അങ്ങനെ അപ്ലൈ ചെയ്താൽ തിന്നായിട്ട് ഐബ്രോ കാണാൻ പറ്റും എത്ര പോസ്റ്റ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞാൽ തമ്മിൽ ഒരു പിക്ക് കിട്ടിയത് തന്നെ പിന്നെ അതല്ല ഈ ഒരു ലുക്ക് ചെയ്യാനായിട്ടുള്ള ഫോട്ടോ തന്നെ കുറേ തേടിയിട്ടാണ് ഈ ഒരു ഫോട്ടോ അതായത് എനിക്കും കൂടിയുള്ള കൂടിയുള്ളൊരു ഡ്രസ്സായിട്ട് മാച്ച് ആവാൻ എന്നാലല്ലേ ആ ഒരു ഇൻസ്പയർഡിൻ്റെ ഒരു ഒരു ഫീല് കിട്ടുള്ളൂ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ ഞാൻ വേറെയും ഇൻസ്പയർഡ് മേക്കപ്പ് ലുക്സ് ചെയ്തിട്ടുണ്ട് ഫോട്ടോ എടുത്തിട്ടും മതിയാവാണ്ട് ഞാൻ ടെറസിൽ പോയിട്ടും കുറേ ഇടത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനി നമുക്ക് ഫോട്ടോസ് കാണാം കമൻറ്റ് ചെയ്ത് പറയാൻ മറക്കരുത് ആൻഡ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനി ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ടിക്ടർ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവിടെയും ഫോളോ ചെയ്യാം കേട്ടോ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുമോ ഇഷ്ടപ്പെട്ടെങ്കിലും എപ്പോഴും പറഞ്ഞ പോലെ പ്ലീസ് എന്താ ലൈക്ക് ബട്ടൺ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി അടുത്തൊരു വീഡിയോട് കാണുന്നവരെ ബൈ